പാർട്ട് 9, രചന അനായുഷ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. അച്ചു നീ മാറി, ഞാനവളൊന്ന് പോയി കാണട്ടെ. കുട്ട വേണ്ട. എന്തിനാ ഏട്ടാ, അവളിപ്പോ ഹാപ്പിയാണ്. ഇനി ഇത് പറഞ്ഞ് നീ അവളെ വിഷമിപ്പിക്കണ്ട. എനിക്ക് അവളെ വിട്ടുകളയാൻ പറ്റില്ലടാ. ഏട്ടാ വേണ്ട. പിന്നെ ഞാൻ എന്തു ചെയ്യണം? അവൾ വേറെ ആരെങ്കിലും കെട്ടിപ്പോണോ നോക്കി നിൽക്കണോ? അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാനൊരു മഹാനല്ല. അതാവുകയും വേണ്ട. ശിവ എൻ്റെയാണ്, എൻ്റെ മാത്രം. വേറെ ആർക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. അവൾ എൻ്റെ ജീവനാണെന്ന് പറയാൻ തന്നെ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും അത് നിന്റെ തെറ്റ് അമ്മേ. അതേടാ, നിനക്ക് അവളെ എത്ര ഇഷ്ടമായിരുന്നെങ്കിൽ അത് അവളോട് പറയണമായിരുന്നു. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അമ്മ പറഞ്ഞത് ശരിയാ, എല്ലാം എൻ്റെ തെറ്റ് തന്നെയാ. പക്ഷെ അത് തിരുത്താൻ ഇനിയും സമയമുണ്ടല്ലോ. പിന്നെന്താ, ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ അവൾക്ക് ആവില്ല. ഇല്ല കുട്ട, ഒത്തിരി വൈകിപ്പോയി. അവളുടെ മനസ്സിൽ നിന്നോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് അവൾ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ നീ പറയുന്ന ഈ സ്നേഹം അത് ഒരാൾക്ക് മാത്രം പോരല്ലോ, അവൾക്ക് തിരിച്ചിങ്ങോട്ടും വേണ്ടേ? ഉണ്ടോ? ഇല്ല അല്ലേ. അമ്മ പോയിക്കോ, ഞാൻ ഏട്ടനോട് സംസാരിക്കാം. നീ മിണ്ടാ നിൽക്കച്ചു. നോക്കൂ ഉട്ട, ശിവക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം തന്നെയാ അവർ തിരഞ്ഞെടുത്ത്. അത് നീയായിട്ട് തകർക്കരുത്. നീ ഇക്കാര്യം ശിവയോടും പറയരുത്. ഒരു പക്ഷേ അത് താങ്ങാൻ ആ കുട്ടിയെ കൊണ്ടാവില്ല. അവൾക്ക് ആരെയും വേദനിപ്പിക്കാൻ അറിയില്ല മോനെ. അത്രയ്ക്കും പാവ. ഈ ചെറുപ്രായത്തിൽ തന്നെ അതൊത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും അതിനെ നമ്മളായിട്ട് വേദനിപ്പിക്കരുത്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും കുട്ട. പക്ഷേ ഇവിടെ ശിവയുടെ സന്തോഷത്തിൽ കവിഞ്ഞൊന്നും നീ ആഗ്രഹിക്കരുത്. അമ്മയുടെ വാക്കുകൾ അവനെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയെങ്കിലും ശിവയോട് തൻ്റെ ഇഷ്ടം പറയുമെന്ന വാശിയിൽ അവൻ നിന്നു. പിന്നീട് ഒന്നു രണ്ടും പറഞ്ഞ് കുട്ടൻ കമലയോട് തർക്കിച്ചുകൊണ്ടേയിരുന്നു. ദേഷ്യവും സങ്കടവും എല്ലാം കൂടിയായപ്പോൾ അവൻ്റെ നിയന്ത്രണങ്ങളൊക്കെ വിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. അമ്മയും അച്ഛവും പലതും പറഞ്ഞെന്നെ ആശ്വസിപ്പിച്ചുവെങ്കിലും ശിവയുടെ ആ തീരുമാനം അതെനിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത്രയും കാലം ഉള്ളിലൊരു ഭയമായിരുന്നു. എൻ്റെ ഇഷ്ടം അത് ശിവക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്നോർത്ത്. അതുകൊണ്ട് തന്നെയാണ് അവളെ ഒരുപാട് ഇഷ്ടമായിട്ടും പലതവണ പറയാൻ അവസരം കിട്ടിയിട്ടും മൗനമായിരുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശിവയെ മറക്കാനോ അവളെ വിട്ടുകളയാനോ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ എതിർത്തിട്ടും ഞാൻ ശിവയെ കാണാൻ തന്നെ തീരുമാനിച്ചു. അച്ചു മാറ്, എനിക്ക് പോകണം. ഏട്ടാ ഞങ്ങൾ പറയുന്ന കേൾക്ക്. അച്ചു എന്നെ തടഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ അവളെ പിടിച്ചു തള്ളി. താഴെ വീഴുമെന്ന് വിചാരിച്ചില്ല. അവൾ വീണതും അമ്മയുടെ കൈ എൻ്റെ മേൽ പതിഞ്ഞതും ഒന്നിച്ചായിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിന്നില്ല, പുറത്തേക്ക് ഇറങ്ങി നടന്നു. അച്ചു എന്തെങ്കിലും പറ്റിയോ? ഇല്ല അമ്മേ. അമ്മേ ഏട്ടൻ? അവനെക്കുറിച്ച് തന്നെയാ മോളെ എൻ്റെ ആദി. എൻ്റെ കുട്ടി സങ്കടങ്ങൾ മുഴുവൻ ഓർത്ത് വിഷമിച്ചിരുന്നാലും വേണ്ടില്ല. പക്ഷേ ഈ ദേഷ്യം അത് കാണുമ്പോൾ എനിക്ക് പേടിയാവുക. അവൻ്റെ ദേഷ്യം കൊണ്ട് മറ്റുള്ളവരും വേദനിക്കേണ്ടി വരില്ലേ? അമ്മേ നമുക്ക് അമ്മായിയോടൊന്ന് സംസാരിച്ചാലോ? എന്താ പറയുക, ഒരു ജോലി പോലും ആവാത്ത മോന് അവരെ മോളെ തരുമോന്നോ? അതിനവൾ സമ്മതിക്കുമോ? അവളുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെ ഒരു ബന്ധത്തിന് സമ്മതിക്കില്ല. എല്ലാ അമ്മമാരും സ്വന്തം മക്കളെ നല്ല രീതിയിൽ കാണണമെന്നല്ലേ ആഗ്രഹിക്കൂ. ഇതേ സമയം ശിവയുടെ മുറിയിലേക്ക് രാജി കടന്നു വന്നു. അവളുടെ കിടപ്പ് കണ്ടപ്പോൾ എന്തോ പന്തിയിടണ്ടെന്ന് അവൾക്ക് തോന്നി. ശിവ എന്തു പറ്റിയ മോളെ? വയ്യേ നിനക്ക്? കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കണല്ലോ. എന്തേലും ഉണ്ടെങ്കിൽ ഈ അമ്മയോട് പറയൂ. ഒന്നുമില്ല അമ്മ, ചെറിയൊരു തലവേദന. ഞാൻ ഇച്ചിരി നേരം അമ്മയുടെ മടിയിൽ തലവെച്ചോട്ടെ. നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ശിവ അവളുടെ അമ്മയുടെ മടിയിൽ തലചായ്ച്ചു കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി. ശിവ എന്തുറക്കാ മോളെ ഇത്? സമയം എത്രയെന്ന് വെച്ചിട്ടാ? എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ പോയി. നിനക്കൊന്നും വേണ്ടേ? നേരത്തെ വന്ന് വിളിച്ചപ്പോ ദേ വന്നു എന്ന് പറഞ്ഞ ആളാ, പിന്നെ ഉറക്കത്തി തന്നെ. എഴുന്നേൽക്ക് മോളെ, പോയി വല്ലതും കഴിക്ക്. എനിക്ക് വേണ്ട അമ്മേ, തീരെ വിശപ്പില്ല. അമ്മ പോയി കിടന്നോ, ഞാൻ ഉറങ്ങട്ടെ. ഇത്രയും നേരം ഉറങ്ങിയിട്ടും മതിയായില്ലേ? ഉറങ്ങിക്കോ, നീ കിടന്നോ. ആ പിന്നെ നാളെ നേരത്തെ എഴുന്നേൽക്കണം. അച്ഛനും കുഞ്ഞുമെല്ലാം രാവിലെ തന്നെ എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഓക്കെ മോളെ, ഗുഡ് നൈറ്റ്. രാജി പോയതിനു ശേഷം ഫ്രഷായി വന്ന ശിവ പുറത്തേക്കിറങ്ങി ബാൽക്കണിയിൽ പോയി നിന്നു. അവളുടെ കണ്ണുകൾ നെൽപ്പാടങ്ങളുടെ വിദൂരതയിലേക്ക് ചെല്ലുമ്പോഴും ഇടയ്ക്കിടെ ദൃഷ്ടി കുട്ടന്റെ മുറിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന അലർച്ചയായതുകൊണ്ട് ശിവയൊന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ആശ്ചര്യത്തോട് നോക്കി. കുട്ടനായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ മൊത്തമായും വായിലേക്ക് അമിഴ്ത്തിക്കൊണ്ട് അവൻ ശിവക്ക് അഭിമുഖമായി ചെന്ന് നിന്നു. കല്യാണപ്പെണ്ണിനെന്താ ഈ അസമയത്ത് ഇവിടെ കാര്യം?
ഇനി എങ്ങാനും കല്യാണം ചെറുക്കൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? അവന്റെ വായിൽ നിന്ന് വന്ന മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറിയതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. അത് കണ്ടതും അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. ഇടത് കയ്യിലുണ്ടായിരുന്ന ബിയറിന്റെ ബോട്ടിൽ നിലത്ത് വെച്ച് ശിവയുടെ കൈകൾ ബലമായി പിടിച്ച് പിന്നിലോട്ടാക്കി നിർത്തി. വേദന കൊണ്ട് പൊളയുന്ന അവളെ കണ്ണിലിൽ നടിച്ച് അവൻ തുടർന്നു, എന്താടി പുല്ലേ, നിനക്കിപ്പോ എന്നെ പിടിക്കുന്നില്ല അല്ലേ? അല്ല, നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. നല്ല പണക്കാരനും സമൂഹത്തിൽ കുറച്ച് നിലയും വിലയുള്ള ഒരു പയ്യനെ കണ്ടപ്പോ നിന്റെ കണ്ണ് മഞ്ഞളിച്ചു, അത്ര തന്നെ. എന്നാലും എന്റെ സംശയം അതല്ല, നിന്റെ എക്സ് കാമകന് ഇതൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ, പിന്നെന്തിനാടി നീ അവനെ തേച്ചത്? അത്രയും നേരം കുട്ടന്റെ കൈകളിൽ നിന്നും തന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശിവ കുട്ടന്റെ പരിഹാസം കേട്ടതും മുഖമുയർത്തി വിശ്വാസം വരാത്ത രീതിയിൽ അവനെ തന്നെ നോക്കിയിരുന്നു. ഓ, അവനെ നീ വിട്ടുകളഞ്ഞതല്ലോ, നിന്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് അവൻ ഇട്ടേച്ച് പോയതല്ലേ? ഇനഫ് ഈസ് ഇനഫ്, സൂക്ഷിച്ച് സംസാരിച്ചാൽ മതി, ഒരു താക്കീതെന്നോണം ശിവ പറഞ്ഞു നിർത്തി. ഓ പിന്നെ നീ എന്താ എന്നെ പിടിച്ച് വിഴുങ്ങോ? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളേ? എല്ലാം സത്യം തന്നെയല്ലേ? എന്നിട്ടും അവളുടെ ഒരു അഹങ്കാരം, രാവിലെ അറിയാതൊന്നും ഉമ്മ വെച്ചപ്പോ നീ ഓടിപ്പോയില്ലേ? എന്നാ ഇപ്പോ അറിഞ്ഞോണ്ട് ഉമ്മക്കുക, ഓടിപ്പോവാൻ പറ്റൂടി നിനക്ക്? കുറ്റേട്ടാ പ്ലീസ്. മറുത്തൊന്നും പറയാനാവാതെ ശിവ പൊട്ടി പൊട്ടി കരഞ്ഞു. അവളുടെ ഓരോ കണ്ണുനീർത്തുള്ളിയും കാരമുള്ള താഴ്ന്നിറങ്ങുന്ന പോലെ അവന്റെ ഹൃദയത്തിൽ ചെന്ന് പതിച്ചു. ഒരു പേമാരി പോലെ പെയ്തിറങ്ങുന്ന തന്റെ കണ്ണുനീരിനെ പിടിച്ചു നിർത്താനാവാതെ ശിവ തന്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി. ശിവ പോകുന്നത് നോക്കി നിന്ന കുട്ടന്റെ കണ്ണുകളും ഈറനണിഞ്ഞു. നിലത്ത് വെച്ചിരുന്ന കുപ്പിയും എടുത്ത് അവൻ റൂമിലോട്ട് പോയി. കുടിച്ചു കുടിച്ച് സ്വബോധം നഷ്ടപ്പെടുമ്പോഴും അവന്റെ നാവിൽ ഒരേ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശിവ. പിറ്റേന്ന് രാവിലെ കുളിയും കഴിഞ്ഞിറങ്ങി വന്ന ശിവ എല്ലാവരുടെയും തിരക്ക് കണ്ട് എന്താണ് കാര്യമെന്ന് രാജിയോട് തിരക്കി. പിണങ്ങി നടന്നിരുന്ന മരുമക്കളെ സ്വാഗതം ചെയ്യാനുള്ള മുത്തശ്ശിയുടെ തിടുക്കം കണ്ട് അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പെട്ടെന്നാണ് കുട്ടൻ അങ്ങോട്ടേക്ക് കയറി വന്നത്. അവനെ കണ്ടതും ശിവ അടുക്കളയിലേക്ക് നടന്നു. ശിവ, ഒന്ന് ഇന്ന് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല, ഇന്നലെ കേട്ടതിന് ധാരാളം. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പുറത്ത് കാർ വന്ന ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. പറഞ്ഞത് മുഴുവിക്കാനാവാതെ ശിവ അവൻ്റെ അടുത്തുനിന്ന് നീങ്ങി നിന്നു. അപ്പോഴേക്കും വീടിൻ്റെ മുമ്പിൽ വന്നിരുന്ന കാറിൽ നിന്നും ശങ്കരനും രവിയും കുഞ്ഞു ഇറങ്ങി. വന്നപാട് ചെരുപ്പ് പോലെ അഴിച്ചു വെക്കാതെ കുഞ്ഞു ശിവയുടെ നേർക്കൂടി. എടി ചേച്ചി, കല്യാണ പെണ്ണേ. കുഞ്ഞു, എന്തൊക്കെയുണ്ടെടി വിശേഷങ്ങള്? അച്ഛനെവിടെ? ഓ, നിന്നെ കാണാൻ വേണ്ടി കൊതിച്ചു വന്ന എന്നെ അവൾക്ക് വേണ്ട, അച്ഛ മതി അത്രേ. എന്റെ പൊന്നു പെണങ്ങല്ലേ, നിന്നെ ഞാൻ വേണ്ട നോക്കുവോ? ശിവ, ശങ്കരന്റെ ശബ്ദം കേട്ടതും ശിവ അങ്ങോട്ട് ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എന്റെ അമ്മേ, നിങ്ങൾ ഇത് കണ്ടോ? അച്ഛനും മോളും കൂടി കണ്ട, പിന്നെ നമ്മളെയൊന്നും വേണ്ട. എന്താ ചെയ്യാല്ലേ, നമുക്ക് ഈ അച്ഛനെയും ചേച്ചി അങ്ങ് ഡിവോഴ്സ് ചെയ്താലോ? എടി കാന്താരി. രാജി കുഞ്ഞുവിന്റെ ചെവിക്ക് പിടിച്ചു കണ്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. അച്ഛന്റെ അടുത്തുനിന്ന് ശിവ മാറിന്ന് കുട്ടന്റെ അടുത്തേക്കായിരുന്നു. അവനെ കണ്ടതും മാറിപ്പോവാൻ നിന്ന ശിവയെ കുഞ്ഞ് പിടിച്ചു നിർത്തി. ഹലോ മിസ്റ്റർ കുട്ടൻസ്, നൈസ് ടു മീറ്റ് യു. ഒരു കൈത്താടോ മാഷേ, അതോ ഇനി ശിവായിട്ട് മാത്രമേ കമ്പനി ആവത്തുള്ളൂ? നമുക്കും കൂടി ഒരു ചാൻസ് ഒക്കെ തരണം കേട്ടോ. ഇവിടെ വന്ന അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാ ഈ കുട്ടന്റെ. കുട്ടേട്ടൻ ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി, ഓ എപ്പോ വിളിച്ചാലും ഈ പേര് തന്നെ. എനിവേ, ഐ ആം ഇംപ്രസ്ഡ്. കുട്ടന്റെ കയ്യും പിടിച്ച് ഇത്രയും പറഞ്ഞു നിർത്തിയതിനു ശേഷം അവൾ അവനോട് ഒന്നുകൂടെ ചേർന്ന് നിന്ന് ശബ്ദം സ്വല്പം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. അതെ, കുട്ടൻസ് രണ്ടെണ്ണം വീശുന്ന കൂട്ടത്തിലാണ് ഞാൻ അറിഞ്ഞുട്ടോ. ചമ്മലൊന്നും വേണ്ട, ഈ ഞാനും ബിയറൊക്കെ കുടിക്കും. ഇന്ന് വൈകിട്ട് എനിക്കൂടി ഒരു ബോട്ടിൽ ബിയർ എത്തിക്കണം. കുഞ്ഞുവിന് അത്ഭുതത്തോടെ കുട്ടൻ നോക്കി നിൽക്കുന്നത് കണ്ട് അമ്മു ദേഷ്യത്തോടെ മുത്തശ്ശിയെ നോക്കി. അവർ തിരിച്ച് കണ്ണടച്ച് ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ കാണിച്ചു. പെട്ടെന്ന് ശിവ കുഞ്ഞുവിനെ വലിച്ച് തന്നോട് അടുപ്പിച്ച് നിർത്തി. വന്നിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളൂ, എങ്കിലും ഒരു സെക്കൻഡ് പോലും വാടിച്ചു വെക്കാത്ത പ്രകൃതക്കാരിയാണ് കുഞ്ഞെന്ന് എല്ലാവർക്കും ബോധ്യമായി. അയ്യോ അച്ഛാ, നമ്മുടെ കാറിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ മറന്നില്ലേ? ഛേ, ഇന്ന് വഴക്കുറപ്പാ. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം. ദേ ചേച്ചി, നിനക്ക് ഞാൻ അച്ഛനും കൂടി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, ബട്ട് ആക്രാന്തം കാണിക്കില്ല കേട്ടോ. എന്തോന്നാ കുഞ്ഞു? അതങ്ങ് കാണിച്ചു കൊടുക്കണ്ട കുഞ്ഞു, ശങ്കരൻ പറഞ്ഞു. കുഞ്ഞു മാറി നിന്നതും പിന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് ശിവയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. വിച്ചു എന്ന് വിളിച്ചുകൊണ്ട് ശിവ അവനടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ ഇറുകെ പുണർന്നു. മുഖത്തുണ്ടായിരുന്ന ടെൻഷൻ ഒളിപ്പിച്ചു വെച്ച് ഒരു പുഞ്ചിരി തൂകി വിച്ചു ശിവയെ തിരിച്ചും പുണർന്നു. കുഞ്ഞുവിന്റെ കൃത്രിമ ചുമക്കേട്ടാണ് അവർ മാറിയത്. രണ്ടുപേരും പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അരികിൽ ചെന്ന് അനുഗ്രഹം വാങ്ങി. പക്ഷേ ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാതെ കുട്ടൻ മുകളിലേക്ക് കയറി. അത്രയും നേരം തന്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടം മുഴുവൻ ദേഷ്യമായി മാറാൻ ഇതിൽ കൂടുതലൊന്നും അവന് കാണേണ്ടായിരുന്നു. കുട്ടൻ മുകളിലേക്ക് കയറിപ്പോകുന്നു കണ്ട് മുത്തശ്ശി അമ്മുവിനോട് മുകളിലേക്ക് പോകാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. റൂമിലേക്ക് കയറി കുട്ടൻ മേശപ്പുറത്തിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ച് താഴെയിട്ടു.
പിന്നീട് കബോർഡ് തുറന്ന് ഇന്നലെ കുടിച്ച് ബാക്കി വെച്ച കുപ്പിയെടുത്ത് കുടിക്കാൻ തുടങ്ങിയതും അമ്മു വന്ന് ആ കുപ്പി തട്ടിത്തെറിപ്പിച്ചു. ആരാ എന്താന്ന് പോലും നോക്കാതെ കുട്ടന്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. അടി കൊടുത്തതിന് ശേഷം മുഖമുയർത്തി നോക്കുമ്പോഴാണ് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അമ്മുവിനെ അവൻ കണ്ടത്. അമ്മു, ഞാൻ വേണ്ട കുട്ടേട്ടാ, ഏട്ടനിങ്ങനെ കുടിക്കുന്ന കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ പറഞ്ഞത് മുഴുവിക്കാതെ അമ്മു കുട്ടനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് കരഞ്ഞു തുടങ്ങി. അമ്മു, ഐ ആം റിയലി സോറി, എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് ഞാൻ ചെയ്തു പോയതാ. എനിക്ക് മനസ്സിലാവും കുട്ടേട്ടാ, കാരണം ഞാനും ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അത് എനിക്ക് കുട്ടേട്ടനെ. അമ്മുവിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുട്ടൻ അങ്ങനെ തന്നെ നിന്നു. ഇതേ സമയം രാജി പറഞ്ഞതനുസരിച്ച് വിച്ചുവിന് മുറി കാണിച്ചു കൊടുക്കാൻ വരികയായിരുന്നു ശിവ. ശിവയും വിച്ചുവും പരസ്പരം കൈകോർത്ത് പിടിച്ചു വരുന്ന കണ്ടതും കുട്ടൻ അമ്മുവിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പോസ്റ്റ് ചെയ്യുന്നതാണ്.